ഹായ് ഓൾ, വെൽക്കം ടു വൺസ് കോച്ചിങ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഗേറ്റ് എക്സാം, GATE 2024 എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 24 തൊട്ട് ഈ ആപ്ലിക്കേഷൻ നമുക്ക് അയച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ അയക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിൻ്റെതായ കുറച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യമായി നമ്മൾ അറിയേണ്ടത് ആർക്കൊക്കെ ഈ എക്സാം എഴുതാം, ആർക്കൊക്കെ GATE 2024 എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കേസാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അത് തന്നെയാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ റൈറ്റിംഗ് GATE 2024 എക്സാം. ഓക്കെ, അപ്പോ നമുക്കറിയാം മെയിൻ ആയിട്ട് എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു എക്സാം ആണ് അല്ലെ GATE 2024, അല്ലെ ഗേറ്റ് എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആർക്കൊക്കെ എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻസർ എഞ്ചിനീയേഴ്സ്, അതായത് 30 disciplines GATE 2024 എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ തുടങ്ങി 30 disciplines അവൈലബിൾ ആണ്. അപ്പൊ ആ ഡിസിപ്ലിൻസിലെല്ലാം എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവർക്ക് ഈ എക്സാം എഴുതാം. അതോടൊപ്പം ചില എഞ്ചിനീയറിംഗ് സൊസൈറ്റികൾ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സ്, എയറോനോട്ടിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ എഞ്ചിനീയേഴ്സ് ഇൻക്ലൂഡിംഗ് പോളിമർ ആൻഡ് എൻവയോൺമെന്റൽ ഗ്രൂപ്പ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റൽസ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയേഴ്സ് തുടങ്ങിയ ഈ സൊസൈറ്റീസ് എല്ലാം നടത്തുന്ന എക്സാംസ് ഉണ്ട്. ആ എക്സാംസ് ക്വാളിഫൈ ആയിട്ടുള്ളവർക്കും നമുക്ക് ഗേറ്റ് എക്സാം എഴുതാവുന്നതാണ്. അതായത് ഈ സൊസൈറ്റിയിൽ നടത്തുന്ന ഒരു എക്സാം, നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു എക്സാമാണ് ഇത് AMI എന്ന് പറയുന്നത്. അങ്ങനത്തെ എക്സാമിലൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കും ഈ ഗേറ്റ് എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ അതായത് ഈ സൊസൈറ്റിയിൽ നടത്തുന്ന എക്സാം, ശ്രദ്ധിക്കേണ്ട കാര്യം UGC, UPSC, AICT ഒക്കെ അംഗീകരിച്ചിട്ടുള്ള എക്സാമുകളായിരിക്കണം കേട്ടോ. അങ്ങനെയുള്ള എക്സാം പാസ്സായിട്ടുള്ളവർക്കാണ് എഴുതാൻ സാധിക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ പിന്നെ പറയാൻ ഉള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യക്ക് വെളിയിൽ പഠിച്ചവർക്കും, അതായത് ഔട്ട്സൈഡ് ഇന്ത്യ ഈ പറഞ്ഞ ഗ്രാജുവേഷൻസ് എടുത്തിട്ടുള്ളവർക്കും ഈ ഒരു എക്സാമിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ ഒരു 2-3 വർഷമായിട്ട് നമുക്കറിയാം ഗേറ്റ് എക്സാം എന്ന് പറയുന്നത് പ്രീ ഫൈനൽ ഇയേഴ്സ്, അതായത് തേർഡ് ഇയർ പഠിക്കുന്നവർക്കും എഴുതാവുന്നതാണ്. തേർഡ് ഇയർ കംപ്ലീറ്റ് ആയി നിൽക്കുന്നവർക്കും, അതുപോലെ 4 ഇയർ കഴിഞ്ഞ് കംപ്ലീറ്റ് ഗ്രാജുവേഷൻ പൂർത്തിയായവർക്കും എക്സാം എഴുതാവുന്നതാണ്. ഓക്കെ, അതാണ് ഈ ഒരു പോയിന്റിൽ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ദെൻ ഓഫ് കോഴ്സ് PG എടുത്തവർക്കും PhD എടുത്തവർക്കും, അതായത് ഹയർ ക്വാളിഫിക്കേഷൻ ഈ പറഞ്ഞ എക്സാമുകളൊക്കെ എഴുതി ഗ്രാജുവേഷൻ കഴിഞ്ഞ് അതിന്റെ ഹയർ ക്വാളിഫിക്കേഷൻ എടുത്തവർക്കും ഗേറ്റ് എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇനി BSc, BA, BCom ഇങ്ങനെ 3-year പ്രോഗ്രാം കഴിഞ്ഞവർക്കെല്ലാം ഹയർ സ്റ്റഡീസ് മാസ്റ്റേഴ്സിന് പോകാനുള്ള ഉദ്ദേശമാണ് ഉള്ളതെങ്കിൽ ഗേറ്റ് എക്സാമിനേക്കാളും JAM 2024 ആയിരിക്കും കുറച്ചുകൂടി പ്രിഫറബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമുക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞതിന്റെ എല്ലാം ഒരു ഷോർട്ട് ആയിട്ട് ഇവിടെ ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് BE, BTech, BPharm ഈ എക്സാം ഈ ഗ്രാജുവേഷൻ ഉള്ളവർക്ക്, അതായത് +2 ശേഷം 3-year അല്ലെങ്കിൽ 4-year കോഴ്സ് ആയിട്ട് ഈ ഗ്രാജുവേഷൻ ലഭിച്ചിട്ടുള്ളവർക്ക്, തേർഡ് ഇയർ പഠിക്കുന്നവർക്കും ഈ 2024 ഗേറ്റ് എക്സാം എഴുതാം. അതുപോലെ ഞാൻ നേരത്തെ ലിസ്റ്റ് ചെയ്ത ആ കുറച്ച് സൊസൈറ്റികൾ നടത്തുന്ന എക്സാം, ആ എക്സാമുകളിൽ ഗ്രാജുവേഷൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മെയ് 2013 എങ്കിലും ആ എക്സാം രജിസ്റ്റർ ചെയ്ത് എഴുതിയിട്ടുള്ളവർക്കാണ് ഈ എക്സാം GATE 2024 അപ്പിയർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഓഗസ്റ്റ് 24 തൊട്ട് വെബ്സൈറ്റിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് അപ്ലൈ ചെയ്ത് തുടങ്ങുക. 1 മന്ത് ഡ്യൂറേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്ലൈ ചെയ്യാനായിട്ട്. ലാസ്റ്റ് മിനിറ്റിലേക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, തുടക്കത്തിൽ തന്നെ അപ്ലൈ ചെയ്ത് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഇതിനെ പറ്റി ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പേജുകളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.